അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കാൻ പോകുന്നതാണ് ഫോർസ റൈസൻ 5 ആണ് ഗൈസ്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ ഫോർസ റൈസൻ 5 കളിച്ചിട്ട്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു പുതിയ അടിപൊളി ലംബോർഗിനി മേടിക്കാൻ പോകുന്നത്. കൂടാതെ നമ്മളൊരു വേറൊരു അടിപൊളി മാൻഷൻ നമ്മുടെ സിറ്റിയിൽ മേടിക്കുന്നത്. നമ്മളെ ഏറ്റവും കാശുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഗൈസ്, നമ്മുടെ മെക്സിക്കോ സിറ്റിയിൽ. അപ്പോൾ അവിടെ നമ്മളൊരു അടിപൊളി വലിയ മാൻഷൻ എടുക്കാൻ പോവുകയാണ്. പിന്നെ ഈ കാറെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം കുറേ ഗ്രൈൻഡ് ചെയ്ത് മേടിച്ച വണ്ടിയാണ്. എൻ്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് രക്ഷയില്ല ഗൈസ്. ഇത് ഫെറാറിയുടെ F40 എന്ന് പറഞ്ഞ മോഡലാണ്, നല്ല വിലയുണ്ടായിരുന്നു. നമ്മളത് മേടിച്ചു, പിന്നെ നമ്മൾ മാൻഷനും മേടിച്ചു. ഇന്നിപ്പോൾ നമ്മൾ ഒരു ലംബോർഗിനി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിട്ട് പതുക്കെ കൂടെ വീഡിയോ കൂടെ തുടങ്ങിയാലോ ഗൈസ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്തു എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൺ ദ റോഡ് ടു 100K ആണ്. പിന്നെ ഇൻസ്റ്റാഗ്രാം എന്തായാലും ഫോളോ ചെയ്തേക്കുക, നമ്മൾ അവിടെയായിരിക്കും അപ്ഡേറ്റ്സ് ഒക്കെ തരാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്തായാലും ഫോളോ ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ അതിലെന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ അയച്ചു, നമുക്ക് റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പതുക്കെ വണ്ടി ഇറക്കാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, പതുക്കെ ഇറക്കാം. ഓക്കെ, അല്ല പതുക്കെ വിടാൻ പോകണ്ട കൈ. എൻ്റെ മോനെ, ഓ, ഇതിൻ്റെ ശബ്ദം രക്ഷയില്ലട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ വണ്ടിയാണ്, അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ പതുക്കെ പോണത്. ഓ, ഇത് രക്ഷയില്ലാത്ത വണ്ടി. ഇവിടെയാണ് നമ്മുടെ മാൻഷൻ ഗൈസ്. ഞാൻ മാൻഷൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ട, ഇത് നമ്മുടെ മാൻഷനാണ്, ഞാൻ മേടിച്ചൊരു മാൻഷനാണ്. എന്തായാലും എനിക്ക് ഈ മാൻഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ വെള്ളത്തിൻ്റെ അടുത്ത് തന്നെയാണ്, സെറ്റ് മാൻഷനാണ് ഗൈസ്. ഇതിൽ തന്നെ ഏറ്റവും വില കൂടിയൊരു മാൻഷൻ വേണമെങ്കിൽ പറയാം നമുക്കിതിനെ. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് പോവാം. നമ്മുടെ ഹൊറൈസൺ ഫെസ്റ്റിവലിലോട്ടാണ് പോണത്. ജസ്റ്റ് ഒന്ന് മാപ്പിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയ വണ്ടിയൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ പോയേക്കാം. ഓക്കെ, ഹൊറൈസൺ ഫെസ്റ്റിവൽ അടുത്ത് തന്നെ, വലിയ ദൂരമൊന്നുമില്ല. ജസ്റ്റ് നന്നായിട്ട് ഓടിക്കുകയും ചെയ്യാം വണ്ടി. ഓ, ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്നും വലുതായിട്ടൊന്നുമില്ല ഗൈസ്. ഇത് നോർമൽ ഇൻറ്റീരിയർ ആണ്, ഇത് റേസ് കാറാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നൊരു അടിപൊളി ബിഡിംഗ് ആപ്പാണ് ഗൈസ്. ഈ ആപ്പിൻ്റെ പേരാണ് ബീസിംഗ. ബിഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ലേലം വെച്ച് സാധനം മേടിക്കുക എന്നാണ്. അപ്പോൾ ഇത് ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് പോപ്പപ്പ് ചെയ്യാൻ പോകുന്നത്. ഇൻ്റർഫേസിൽ നമുക്ക് ഒരു അക്കൗണ്ട് തുടങ്ങണം. അക്കൗണ്ട് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ബിഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അക്കൗണ്ട് തുടങ്ങി നമ്മുടെ ഫോൺ നമ്പർ നൈസായിട്ട് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുമ്പോഴേക്കും അവർ നമ്മുടെ ഫോൺ നമ്പറിലോട്ട് ഒരു OTP സെൻഡ് ചെയ്യും. ആ OTP വെച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ അക്കൗണ്ട് കൺഫേം ചെയ്ത് ലോഗിൻ ആക്കുന്നത്. അപ്പോൾ OTP അടിച്ചതിന് ശേഷം നമ്മൾ ഗെറ്റ് OTP എന്ന് അടിക്കുമ്പോഴേക്കും നമ്മൾ ലോഗിൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്റ്റേജിലായിരിക്കും നമ്മുടെ OTP അടിക്കേണ്ട ഇത് വരുന്നത്. അപ്പോൾ OTP വന്നു കഴിഞ്ഞാൽ അടിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഈ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണാം ഗൈസ്. കുറേ ഫോണും കുറേ ഗാഡ്ജറ്റ്സും ഹെഡ്ഫോൺസും കുറേ നിരവധി ഫോൺസ്, 1+ വരെ അവൈലബിൾ. പിന്നെ സ്മാർട്ട് വാച്ച്, ഫാന്, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ അവൈലബിൾ ആയിട്ടുണ്ട്. ഫാനൊക്കെ ഉണ്ട് കുറേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റ് ആദ്യം സെലക്ട് ചെയ്യുക ഗൈസ്. ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇതേ നമ്മുടെ 1+ നോഡ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ ഫ്രീ ഒക്കെ ഉണ്ടെന്ന് നോക്കി. 1+ ബുള്ളറ്റ്സ് നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ 27,000 രൂപയുടെ സാധനമാണ് ഗൈസ്. 27,000 രൂപയുടെ സാധനം നമ്മൾ ബിഡ് ചെയ്യാൻ പോകുന്നത് 1 രൂപയ്ക്കാണ് ഗൈസ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് 1 രൂപ നഷ്ടമാവും. എന്നാലും പൈസ വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഓർത്തും കണ്ടൊക്കെ ചെയ്യാം ഗൈസ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും മൾട്ടിപ്പിൾ ബിറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഫസ്റ്റ് സെക്ഷനിൽ നമ്മളൊരു 500 അടിച്ചു കൊടുക്കാം. സെക്കൻഡ് നമ്മൾ മിനിമം ഇതിലോട്ട് നമ്മൾ 2.22 മിനിമം. നമ്മളിവിടെ മാക്സിമം ഇത് ഫ്രം 2 അടിച്ചു കൊടുക്കാം. 2 അടിക്കുമ്പോൾ നമുക്കൊരു 8 വല്ലതും അടിച്ചു കൊടുക്കാം ഗൈസ്. ഒരു 8.22 വല്ലതും അടിച്ചു, 8.88 അടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് പ്ലേസ് ബിഡ് കൊടുക്കാം. പ്ലേസ് മൾട്ടിപ്പിൾ ബിഡ് കൊടുത്ത് കഴിക്കുമ്പോഴേക്കും വേറൊരു ഇൻ്റർഫേസ് പോപ്പപ്പ് ആകും. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയേക്കുന്നത് 1106 ടിക്കറ്റ്സ് ആണ് നമുക്ക് റിസീവ് ആയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്കിത് കിട്ടിയോ ഇല്ലയോ ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും പോയി ചെക്ക്ഔട്ട് ചെയ്യുക ഗൈസ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഫിനാൻഷ്യലി ഉള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും നോക്കിയും കണ്ടൊക്കെ ചെയ്യുക ഗൈസ്. എൻ്റെ മോനെ, ആ പവർ കയറുമ്പോൾ വണ്ടിയുടെ തെറിച്ചു. ഓ എൻ്റെ മോനെ, കിടിലം വണ്ടിയാണത്. നൈസായിട്ടൊന്ന് ഓടിച്ചു നോക്കട്ടെ കേട്ടോ, എത്രയൊക്കെ കയറ്റാൻ വരുന്ന അറിഞ്ഞു കൂടും. നമുക്ക് മാക്സിമം സ്പീഡിലൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാം. ഞാനിതങ്ങനെ ആദ്യം ഓടിച്ചിട്ടില്ല ഗൈസ്. ഓ, ഇത് 4th ഗിയറാണ്, എത്ര ഗിയറുണ്ടെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും ഫുള്ള് ചവിട്ടി ഒന്ന് പോയി നോക്കാം. ഓക്കെ, 5th ആയിട്ടുണ്ട്. 5th സെറ്റാണ്. 3.7 km ഉണ്ട് നമ്മൾ പോണ സ്ഥലത്ത്. ഓക്കെ, ഞാൻ മാനുവൽ ഗിയർ ഷിഫ്റ്റാണ് യൂസ് ചെയ്യേണ്ടത് ഗൈസ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും പറഞ്ഞു ഡ്രൈവിംഗ് എങ്ങനെയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞേക്ക് കമൻറ്റ് സെക്ഷനിൽ ഇവിടെ. പിന്നെ അടുത്ത നമ്മുടെ ഫോർസ റൈസൺ വീഡിയോയിൽ ഏത് കാറ് വേണമെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. പിന്നെ നമ്മുടെ GTA 5 ഉടനെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് അടിപൊളി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നാളെയിലും മറ്റൊന്നും നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും അത് കാണാത്തൊരു ജസ്റ്റ് ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. എൻ്റെ മോൻ, ഇത് രക്ഷയില്ലട്ടു. നല്ല അടിപൊളിയാണ് ഓടിക്കാൻ, നല്ല സുഖം ഓടിക്കാൻ. ഓ, ഇതെന്താ പറ്റി? ഓക്കെ, ലോസ്റ്റ്. ഓക്കെ, എന്താ പറ്റിയാണ് ഗൈസ്. ഓ, എൻ്റെ ഗിയർ ഷിഫ്റ്റ് ഉണ്ടാവണൊക്കെ അടിപൊളിയാണ്.
നൈസ് ആയിട്ട് അകത്തോട്ട് വരാം ഗൈസ്, പുതിയ വണ്ടി എടുക്കാനുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അകത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിനി പുതിയതായിട്ടൊരു വണ്ടി മേടിക്കാൻ പോയിരുന്നു. അപ്പോൾ നേരെ നമ്മുടെ ഓട്ടോ ഷോയിൽ പോയിട്ട് ലംബോർഗിനി തന്നെ എടുക്കണം. വേറൊരു വണ്ടിയും വേറെ കുറേ വണ്ടികളുണ്ട് ഇതിപ്പോൾ പറഞ്ഞു തരുവാണെങ്കിൽ ഒരു ദിവസം മൊത്തം ഇരുന്ന് പറയാനുള്ള വണ്ടികളൊക്കെ തന്നെയിലുണ്ട്. പക്ഷെ നമ്മളെല്ലാം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ലംബോർഗിനി എടുക്കാം. ലംബോർഗിനി എവിടെയാണ്? ഓ, ഇത് നല്ലൊരു BMW ആണല്ലോ, M1 എന്ന് പറയുന്നത്. ഉയ്യോ, എൻ്റെ അമ്മ എന്ത് വിലയാണ്! അതിപ്പോൾ നമുക്ക് തൽക്കാലം വേണ്ട, നമുക്ക് ഒരു ദിവസം എടുക്കാം. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന വണ്ടി ലെജൻഡറി വണ്ടിയൊക്കെ തന്നെയാണ്, പക്ഷേ നമുക്കൊരു ലംബോർഗിനി എടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് റേസിനൊക്കെ പോകാനുണ്ട്. യൂറസ് എടുക്കണം. യൂറസിന് വേണ്ടി വലിയൊന്നുമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വണ്ടി എടുത്താലോ എന്ന് ആലോചിക്കാം. നമുക്ക് ഈ വണ്ടി നമ്മുടെ ഇല്ല, ജസ്റ്റ് നോക്കിയേക്കണം. നമ്മുടെ ഒരു ലംബോർഗിനി അവൻ്റെഡോർ ഉണ്ട് കയ്യിൽ, പക്ഷേ അത് അതാണോ എന്നെനിക്കൊരു സംശയം. ഓക്കെ, ഇത് വേറെ ലംബോർ 2012 ലംബോർഗിനിയാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ എടുക്കാൻ 2019 or 2020 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ഓ വെനേനു, എൻ്റെ അമ്മ 3 മില്യനാണ്. എല്ലാ കൂടി 1.7 മില്യൺ ഉള്ളൂ ഗൈസ്. പക്ഷേ ഈ വണ്ടിയൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കെന്താ, ഓ ഇതാ, ഓ ഇതാണ് നമ്മുടെ കയ്യിലുള്ള സാധനം. അപ്പോൾ നമ്മളിൽ സൂപ്പർ വെലോസി എന്താ സംഭവം എനിക്ക് മനസ്സിലാകില്ല. എന്തായാലും പക്ഷേ വില കൂടി വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമുക്കത് എടുത്തേക്കാം. എടുത്താൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തേക്കാം ഗൈസ്. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ട് ഓ ലൈബ്രറിയൊക്കെ എന്തെങ്കിലും സെറ്റ് ചെയ്യാനോ നോക്കട്ടെ. എൻ്റെ മോനെ ഇതിൽ കുറേ ഉണ്ടല്ലോ, ഇതിലേതെടുക്കും? ഓ, ഈ സാധനം ഒരു രക്ഷയില്ല. ഞാൻ മിക്കവാറും ഇതായിരിക്കും അടിക്കാൻ പോകുന്നത്. ഒരു രക്ഷയില്ലാത്ത പെയിൻറ്റാണ്. ഓക്കെ, നമുക്ക് തൽക്കാലം നമുക്ക് നോർമൽ വണ്ടിയായിട്ടാണ് ഇറങ്ങാം. ഓയ്യോ, ഇതെടുത്തില്ലേ. ഓക്കെ, നമുക്ക് കളർ എടുക്കാം. കളർ സെലക്ട് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ കളർ സെലക്ട് ചെയ്യുന്നത് റെഡ് തന്നെ എടുക്കാമെന്ന് കരുതി. ഓക്കെ, നമ്മൾ മേടിച്ചു. നമ്മൾ 480K എങ്ങാണ്ടുമാണ് വണ്ടിയുടെ വില. അതുകൊണ്ട് നമ്മൾ എന്തായാലും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി തന്നെ നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമൊന്നും ഇല്ല, ലംബോർഗിനി അവരോട് എടുക്കണം. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ഓ, എനിക്ക് ഈ വഴി പോയി നോക്കാം ഗൈസ്. എൻ്റെ ഇന്ത്യയിൽ ഒന്നും രക്ഷയില്ല. നമുക്ക് ചെറിയ റേസിനൊക്കെ പോകേണ്ടതാണ് ഇത് കഴിഞ്ഞിട്ട്. ഓ, ആ ശബ്ദം ഒരു രക്ഷയില്ലാത്ത ഗിയർ ഷിഫ്റ്റാണ് ഈ വണ്ടിയുടെ. വലിയ സ്പീഡൊന്നും ഇല്ല, ഞാനിപ്പോഴേ പറയാം. വലിയ സ്പീഡൊന്നും എനിക്ക് തോന്നണില്ല. നമ്മൾ ഇപ്പോൾ ഫെറാറി ഓടിച്ച് വന്നതിൻ്റെ അത്ര പവർ കിട്ടാനുള്ള. പക്ഷെ നമ്മൾ ഇതൊന്ന് അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി സ്പീഡായിരിക്കും. കണ്ടോ, ഇതങ്ങോട്ട് വലിയാണല്ലോ ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, നൈസായിട്ട് പോയി മോഡിഫൈ ചെയ്യാം വണ്ടി. അല്ലെങ്കിൽ ഇത് ശരിയാവില്ല. ഈ വണ്ടി കുറച്ചൊക്കെ നമുക്ക് പണിയാനുണ്ട്. ഇത് പണിത് സെറ്റാക്കാനുണ്ട് ഗൈസ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഹൊറൈസൺ ഫെസ്റ്റിവലിൻ്റെ അവിടെ വെച്ച് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത് ഹൊറൈസൺ ഫെസ്റ്റിവൽ എത്തിയിരുന്നു. അപ്പോൾ നൈസായിട്ട് നമുക്ക് മോഡിഫിക്കേഷനിലോട്ട് കടത്താം. ഓക്കെ, ഫൈൻ ട്യൂണിങ് സെറ്റപ്പ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മോഡിഫിക്കേഷൻ കഴിയും. പക്ഷേ നമ്മുടെ ഉദ്ദേശം അതല്ല. നമുക്ക് വണ്ടി നമ്മുടെ രീതിയിലൊന്ന് ഓട്ടോ അപ്ഗ്രേഡൊന്നും വേണ്ട, നമുക്ക് കസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാം ഗൈസ്. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? അപ്പോൾ എൻജിൻ ഇൻടേക്കിൻ്റെ അപ്ഗ്രേഡ്, എൻജിൻ സ്റ്റാർട്ട് ആവണില്ലല്ലോ. ഓക്കെ, നമ്മളിത് ചെയ്യണോ? ആക്സിലറേഷൻ അങ്ങോട്ട് കൂടും, ഇത് ചെയ്തേക്കാം. പവർ അങ്ങോട്ട് കൂടട്ടെ, ഒന്നിനു ഒരു കുറവ് വേണ്ട ഇനിയിപ്പോൾ. 9.1. ഓക്കെ, ഓ ഇതൊക്കെ അങ്ങോട്ട് ഓഫ് റോഡ് എന്തായാലും നമ്മൾ ഓടിക്കാൻ പോകണല്ലോ ഈ വണ്ടി. അപ്പോൾ പിന്നെ അതൊന്നും കുഴപ്പമില്ല. ഓ, 9.4 ആയി. ഓ എൻ്റെ മോൻ, ഇത് വൺ അപ്ഗ്രേഡാണോ? ഓക്കെ, അവിടെ ആക്സിലറേഷൻ നന്നായിട്ട് ഇപ്പോൾ കൂടിയുണ്ട്. സ്പീഡ് എനിക്ക് വേണം അങ്ങനെ തന്നെ നിൽക്കുവാണ്. പക്ഷേ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞ സാധനം എന്താണെന്നും ഇത് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ ഇടാൻ പോവാണ് എന്തായാലും, വന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, നമ്മൾ ഇട്ടിട്ടുണ്ട് സാധനം. ഇനിയിപ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എക്സോസ്റ്റ് മാറ്റാൻ പറ്റില്ല ഗൈസ്. ഞാൻ വെച്ചാൽ എക്സോസ്റ്റ് ഇതിന് മാറ്റാൻ പറ്റുന്നു. ഓ എൻ്റെ മോനെ, ഇതാണ് വണ്ടിയുടെ ശബ്ദം. ശബ്ദമൊക്കെ സെറ്റാണ്. ഓക്കെ, നമുക്ക് ഡ്രിഫ്റ്റ്, ഓ ഡ്രിഫ്റ്റ് സ്പ്രിങ്സ് വേണ്ട. നമുക്ക് സ്റ്റോക്ക് തന്നെ ഇട്ടാലോ. ഡ്രിഫ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കിടന്ന് വെറുതെ കിടന്ന് കറക്കലായിരിക്കും. അതെന്തായാലും ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. റേസ് റേസിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് റേസിൻ്റെ ഫ്രണ്ട് ആക്സിൽ കൊടുക്കാം. ഓക്കെ, ഇനി അതുകൂടി വെയ്റ്റ് കുറയ്ക്കണില്ല. ഇതെന്നെ പോലെ വെയ്റ്റ് റിഡക്ഷൻ, വെയ്റ്റ് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് പറയുക. പ്രശ്നം എന്ന് വെച്ചാൽ, ഓ നമുക്ക് കുറച്ച് ചെയ്തേക്കാം. നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല. എന്നാലും ഡ്രൈവ് ട്രെയിൻ മാറ്റണം. ഓ ട്രാൻസ്മിഷൻ, ക്ലച്ചൊക്കെ മാറ്റിയേക്കാം. എന്നാലും ഒരു ഒരു ഇടുപ്പ് കിട്ടുള്ളൂ വണ്ടിക്ക്, ഇനി ചാടത്തൊന്നുമില്ല. ഓക്കെ, ഈ ട്രാൻസ്മിഷൻ നമ്മളിപ്പോൾ ഉള്ളത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനത് മാറ്റുന്നില്ല. ഓക്കെ, പിന്നെ ബോഡി കിറ്റ്സ്, ബോഡി കിറ്റ്സിൻ്റെ ആവശ്യമില്ല ഗൈസ്. നമ്മളെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ മറ്റേ ലൈബ്രറി അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ സെറ്റായിട്ട് വരും. അപ്പോൾ നമ്മളിത് പി എം 33,000 ഡോളറാണ്. കുഴപ്പമില്ല, അവിടെ പോട്ടെ, നമുക്ക് പുതിയ വണ്ടി ആയാലും എന്തായാലും. അപ്പോൾ ഗൈസ് അത് കഴിഞ്ഞിട്ടുണ്ട് നൈസായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിസൈൻ ആൻഡ് പെയിൻറ്റ്സ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഫൈൻ ന്യൂ ഡിസൈൻസ് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ വരം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ സാധനം അടിക്കാൻ നൈസായിട്ട്. എവിടെ പോയി? ഓക്കെ, ഇതല്ല. ഓ ഈ ബ്ലാക്ക് ഫോർസ ലൈബ്രറി എത്ര, നമ്മൾ ഇതടിക്കാൻ പോകും. DDA ഡെയിലി ട്രിപ്പൺ എക്സോട്ടിക്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിൻ്റെ
ഡിസൈൻ ആണ് ഗൈസ്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. ഡെയിലി ഡ്രിവൺ എക്സോട്ടിക്സ്, അതിൻ്റെ ഒരു ലൈബ്രറിയാണ് നമ്മൾ അടിച്ചേക്കുന്നത്, DDE എന്ന് പറയപ്പെടും. പുറത്ത് അമേരിക്കൻ ബേസ്ഡാണ് സംഭവം, എന്തായാലും അടിപൊളിയൊക്കെ തന്നെയാണ്. അപ്പോൾ കാർ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും പോയി ചെക്ക്ഔട്ട് ചെയ്തേക്കുക അത്. അപ്പോൾ ഗൈസ് നമ്മൾ കളർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മളിന്ന് വീലിട്ടിട്ടുള്ള വീൽ പറഞ്ഞാൽ സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നല്ലൊരു തകർപ്പം വീൽ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. വീലിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ഓൾമോസ്റ്റ് മറന്നുപോയായിരുന്നു. സ്ലിക് നമ്മൾ ഇതേടാൻ പോണത്. പിന്നെ ടയറിൻ്റെ സൈസ് മാക്സിമം കൂട്ടി തന്നെ ഇട്ടേക്കാം, ഒരു സ്റ്റെബിലിറ്റി ഒക്കെ വേണമല്ലോ. ഓക്കെ, ഇതും കിടക്കട്ടെ. ഇനി നമ്മൾ റിംസിലോട്ട് കിടക്കുകയാണ്. റിംസ് ഒരു വൈറ്റ് റിംസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓ, ഇത് രക്ഷയില്ല, പക്ഷേ വണ്ടിക്ക് ഇത്തിരി കൂടി നല്ലത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, ഇതൊന്നും വേണ്ട, ഇതൊക്കെ. ഓ, ഇത് കൊള്ളാമല്ലോ, പക്ഷേ കുറച്ചും കൂടി അകത്തോട്ട് തള്ളിയിരിക്കണതൊന്നും ഇല്ലെന്ന് ഞാൻ ആലോചിക്കണത്. ഓക്കെ, ഇത് കുഴപ്പമില്ല, ഇതൊക്കെ ഇത്തിരി കൂടി നോർമൽ ലുക്കാണ് വണ്ടിക്ക് എന്തായാലും തരുന്നത്. ഓക്കെ, ഇത് വേണ്ട. ഓക്കെ, ഇതൊട്ടും വേണ്ട എന്തായാലും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇത്, ഓ, നമ്മൾ കാണുന്നതൊക്കെ അലമ്പാണല്ലോ ഗൈസ്. ഇതിപ്പോൾ കുറേ ഉള്ളതുകൊണ്ടാണ് പ്രശ്നം, കുറച്ചുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് ഇറങ്ങായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് കുറേ ഉള്ള സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും നല്ലതെന്നാണ് ഇപ്പോൾ കിടക്കുന്നതിൽ. ഇതൊന്നും അത്ര പോരാ, നമുക്ക് ഇതിപ്പോൾ ഉള്ളത് വെച്ച് ചെയ്യാം ഗൈസ്. റിം സ്റ്റൈൽ അതാണ്. ഓക്കെ, ഇത് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും 20,000 ഒരു ടയറിന്. ഓക്കെ, അതെന്തായാലും പോട്ടെ. അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമുക്ക് പുറത്ത് വെച്ച് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ മോനെ, സെറ്റായിട്ടുണ്ട് കേട്ടോ വണ്ടി. ഓ, കുഴപ്പമില്ല, അത്യാവശ്യം സ്പീഡൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ വിചാരിച്ച ഇത്രയും കൂടി സ്പീഡായിരിക്കുന്നുണ്ട്, പക്ഷേ വണ്ടി ഇത്ര ഉള്ളുന്നാണ് വണ്ടിയുടെ ഓൾമോസ്റ്റ് സ്പീഡ്. എന്തായാലും എന്തായാലും ആക്സിലറേഷനൊക്കെ 10/10 ആണ്. ജസ്റ്റ് നോക്കിക്കട്ടെ, 908 ഉണ്ട്, അത്യാവശ്യം നല്ലൊരു സ്പീഡ് തന്നെയാണ്. ഓക്കെ, നമുക്കൊരു ചെറിയ റേസ് അറ്റൻഡ് ചെയ്യാൻ പോയല്ലോ കഴിച്ചു. റേസ് അറ്റൻഡ് ചെയ്താൽ ഞാൻ നമുക്ക് മനസ്സിലാവും നമ്മുടെ വണ്ടിയുടെ സ്പീഡൊക്കെ. അപ്പോൾ ഇവിടെ, ഓക്കെ, ഇവിടെ റേസ് ഉണ്ട്. ഇത് അത്യാവശ്യം നല്ല ലോങ് റേസ് ആണ്. അതിൻ്റെ അടുത്തേക്ക് നേരം പോവാം ഗൈസ്. ഓക്കെ, അകത്തുനിന്ന് ഓടിക്കുമ്പോൾ, ഓ, സെറ്റാണ് കേട്ടോ, കൊള്ളാം. എനിക്കെന്തായാലും വണ്ടി ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെടും എന്തായാലും കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ കളറ് ഞാൻ ഒന്നുകൂടി മാറ്റുന്നതായിരിക്കും, എനിക്കും വലിയതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള കളർ. പക്ഷേ എന്തായാലും വണ്ടി കുഴപ്പമൊന്നുമില്ല, തൽക്കാലം നമുക്ക് ഇതും വെച്ച് പോവാം. എൻ്റെ അമ്മ, വണ്ടിയുടെ പൊട്ടണതൊക്കെ അടിപൊളിയായിട്ട് പൊട്ടണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഓൾമോസ്റ്റ്. എനിക്ക് വേണം ഇപ്പോൾ സമ്മർ ടൈം ആണെന്നുകൊണ്ട് കേട്ടോ ഗൈസ് നമ്മുടെ ഫോസയിൽ. അപ്പോൾ പിന്നെ അതിൻ്റെയാണ് ഒരു സൺലൈറ്റ് ഒക്കെ കാണുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ അവിടെ എത്തുന്നുണ്ട്. ഓ, സെറ്റ് സെറ്റ്, അടിപൊളി. ഓക്കെ, സോളോ. ഓക്കെ, ഇത് നല്ല റേസ് ആയിരിക്കും, നമുക്ക് എന്തായാലും ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഇഷ്ടമുള്ള വണ്ടി എടുക്കാം, നമുക്ക് എന്തായാലും നമ്മുടെ പുതിയ അവൻ്റെ ടൂർ എടുത്തേക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ റേസ് ഓൾമോസ്റ്റ് തുടങ്ങാറായിട്ടുണ്ട്. എൻ്റെ മോൻ, നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. സ്റ്റാർട്ട് റേസ് ഇവൻറ്റ് നമ്മൾ തുടങ്ങാൻ പോകണം. ഓട്ടോമാറ്റിക് അല്ല ഞാൻ ഇട്ടേ, ഓട്ടോമാറ്റിക് അല്ല ഇട്ടേക്കണം, മാനുവലാണ്. അപ്പോൾ ഇത്തിരി പാടായിരിക്കും. എൻ്റെ പീവണൊക്കെ ഉണ്ടല്ലോ. ഓ, അപ്പുറത്തുള്ള ലംബോർഗിനി എന്നേക്കാളും ഭയങ്കര സ്പീഡാണ്, ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന എനിക്കൊരു പിടിയില്ല ഗൈസ്. എൻ്റെ പഗാനിയൊക്കെ ഉണ്ടല്ലോ. ഓ, പെട്ട് കയറി നമ്മൾ നോക്കും ഗൈസ്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ പൊന്നു, ഈ P1-കാരൻ അനാവശ്യമായിട്ട് ഇങ്ങനെ ബ്രേക്ക്, അതായത് നമ്മൾ നൈസായിട്ട് കയറി പോകുന്നുണ്ട്. ഓക്കെ, വലിയ കുഴപ്പമില്ല. ഓക്കെ, എൻ്റെ മോനെ, നമ്മൾ നൈസായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഈ വണ്ടി ഇത്രയും കയറാൻ പറ്റുമെന്ന്. എന്നാലും ഓക്കെ, ഹാൻഡ്ലിംഗ് ഒന്നും വലിയ കുഴപ്പമില്ല, സുഖമായിട്ടൊക്കെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, അത് വളഞ്ഞു. അപ്പോൾ ഇത് സ്പ്രിൻറ് റേസ് ആണ്, ഞാൻ വിളിച്ച സർക്യൂട്ടാണ്, പക്ഷെ സ്പ്രിൻ്റ് ആണ്. നമ്മൾ മിക്കവാറും നമ്മൾ ജയിക്കും. ഓക്കെ, അടിപൊളിയായിരുന്നു അത്. ഇവിടെ നല്ല ഹാൻഡ്ലിംഗ് ഉണ്ട് കേട്ടോ, നമ്മൾ കറക്റ്റ് മോഡിഫൈ ചെയ്തേക്കും, നമ്മളൊന്നും കൂടിയിട്ടൊന്നുമില്ല. സ്പീഡ് ഇത്തിരി കുറഞ്ഞാലും വളവളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്, അത് തന്നെ വലിയ കാര്യം. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞു. ഇതിപ്പോൾ ലാസ്റ്റ് ചെക്ക് പോയിന്റ് ആണല്ല, മാപ്പിലൊന്നും അമ്മരെ കാണാനേ ഇല്ല കേട്ടോ. നമ്മൾ ഇത്ര സ്പീഡാണോ? ഓക്കെ, വളവ് ഇത്തിരി ടാസ്ക് ആയിരുന്നു. ആ, പുറകെ ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ വിളിച്ച അവരൊക്കെ എവിടെ പോയി. ഓക്കെ, നമ്മളിത് അങ്ങോട്ട് നൈസായിട്ട് പോവുകയാണ്. ഓക്കെ, നമ്മൾ കഴിയാറായി എന്ന് തോന്നുന്നു.
84% ആയി. നമ്മൾ നമ്മുടെ വീടിന്റെ അവിടെ എത്തിട്ടോ നൈസ് ആയിട്ട്. ഓക്കേ എന്റെ അമ്മോ, ഞാൻ വളവിത്തിരി ടാസ്ക് ആയിരുന്നു, പോയി പോയി. ഓക്കെ നമ്മൾ ജയിച്ചിട്ടുണ്ട്, നൈസ് ആയിട്ട് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്ത് കയറിയേക്കാം. ഓഹ് ഒരു രക്ഷയില്ല, അത് നല്ലൊരു എൻട്രി ആയിരുന്നു അത്. ഓക്കേ അടിപൊളിയായിരുന്നു, നമ്മൾ ഈ വണ്ടി അടിപൊളിയായിട്ടോ, നമ്മൾ മോഡിഫൈ ചെയ്തൊക്കെ എന്തായാലും കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ്, നമ്മൾ ഓൺ ദ റോഡ് 100K ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ട, അതിന് ഒരുപാട് ഒരുപാട് നന്ദി ഗൈസ്. അപ്പോൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ജയിച്ചിട്ടുണ്ട്. യെസ് ഐ വോൺ അഗെയിൻ. ഓക്കേ ഓക്കേ നമുക്ക് എന്തോ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ, എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഉയ്യോ ചേ, ജസ്റ്റ് മിസ്, ആ 175 കിട്ടണമായിരുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഹൊറൈസൺ ഫെസ്റ്റിവൽ വരെ ഒന്ന് പോകണം. നമുക്ക് പുതിയ രണ്ട് വണ്ടികൾ വന്നിട്ടുണ്ട്, ബാൺ ഫൈൻസ് എന്ന സംഭവമുണ്ട്, അവിടേക്ക് പോകണം. ജസ്റ്റ് ഒന്ന് മാപ്പിൽ മാർക്ക്. ഓക്കെ ഓക്കെ ഇതിവിടെയാണ് സംഭവം, അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വണ്ടി എടുത്ത് പോയാലോ. നമുക്ക് ഞാൻ പുതിയൊരു ആസ്റ്റർ മാർട്ടിൻ മേടിച്ചായിരുന്നു, നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം വണ്ടി. ഇത് ഓടിക്കാൻ നല്ല രസമാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് പുതിയ വണ്ടി ഏതാണെന്ന് കൂടി നോക്കുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഷു ഗൈസ് ഓക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ ഇതാണ് പുതിയൊരു ആസ്റ്റർ മാർട്ടിനാണ്. ഓക്കെ ശബ്ദമൊന്നുമില്ലേ. ഓക്കെ ഈ വണ്ടി ഒരു ഇലക്ട്രിക് കാറിൻ്റെ ഹൈബ്രിഡിൻ്റെ ശബ്ദമാണ്, പക്ഷെ നല്ല സുഖമാണ് ഈ സാധനം ഓടിച്ചുകൊണ്ട് നടക്കാൻ. ഒരു ചാട്ടവും ഇല്ല, ഒന്നുമില്ല, വെറുതെ ഞങ്ങൾ സ്മൂത്ത് ആയിട്ട് പോയിക്കോളൂ. ഈ വണ്ടിയുടെ ഗുണം എന്ന് വെച്ചാൽ ഇതിന് ശബ്ദം പോലും മര്യാദയ്ക്ക് കേൾക്കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഓ കണ്ട പക്കയാണ്, ഡ്രൈവിംഗ് ഒക്കെ കണ്ടത് കറക്റ്റ് ഒരു F1 കാറൊക്കെ പോണ പോലെയാണ് പോകുന്നത്. പക്ഷേ ഇടയ്ക്ക് നമ്മൾ കാട്ടി പോവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു 4.2 km ഇതിൽ എന്താ പ്രശ്നം വെച്ചാൽ ഗൈസ് നമുക്ക് ഫാസ്റ്റ് ട്രാവൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇങ്ങനെ തന്നെ ഓടിച്ച് കൊണ്ടുവരും. ഓക്കെ നല്ല വളവായിരുന്നു, ഞാൻ ഫുൾ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കണത് ഗൈസ്. ഓക്കെ ലാസ്റ്റ് ഗിയർ 7th ആണ്, ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി ഗിയറില്ല. അപ്പോൾ നമ്മൾ രണ്ട് പുതിയ വണ്ടികൾ വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബോൺ ഫൈൻഡ് ചെയ്താണ്. അപ്പോൾ എന്താണെന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തന്നേക്കാം വീഡിയോ എൻ്റെ ചെയ്യുന്നതിന് മുമ്പ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടി ആയിരിക്കണം, എന്താ സംഭവം നോക്കാം. എന്തായാലും ഓ ഈ വണ്ടി ഒരു എൻ്റെ ദൈവമേ, വന്ന വരൽ നോക്കി. ഓക്കെ നമ്മളിവിടെ ലെഫ്റ്റ് എടുക്കണം. ഓ കലക്കൻ ഡ്രിഫ്റ്റ് ആയിരുന്നു, നൈസായിട്ട് കയറാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, കുറച്ച് ബാൺ ഫൈൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് അതൊന്ന് കളക്ട് ചെയ്യണം. ഓക്കെ ഗൈസ് നമ്മുടെ ബാൺ ഫൈനിൽ നമ്മൾ ഏതൊരു വണ്ടി, ഓക്കെ 911 കറിയർ എസ് ആണ്. ഓക്കെ ചാർ ഓക്കെ ഗൈസ് ഇതാണ് നിൽക്കുന്നത്. പക്ഷേ ഓക്കെ അത് കുറച്ച്, ഓയ്യോ ഇത് പൈസ കൊടുത്താ, അല്ലാ പൈസ പോയി ഗൈസ്, നമ്മുടെ പൈസ പോയിട്ടുണ്ട്. എന്തായാലും അത് കുഴപ്പമില്ല, എന്തായാലും വണ്ടി എടുത്ത് 785 കൊണ്ട് പോയി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും വണ്ടി പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തേക്കാം. ഓക്കെ ഇത് പഴയ വണ്ടിയുണ്ടേ, പക്ഷെ ഓടിക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. ഓ പഴയ ഒരു പോർഷ് ഗൈസ്, നമുക്ക് അത്യാവശ്യം രീതിയിലൊക്കെ മോഡിഫൈ ഒക്കെ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഗൈസ് ഈ വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാം നമ്മുടെ വീഡിയോ ഒന്ന്, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മൾ ഓൺ ദ റോഡ് 100K ആണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ, അടുത്ത വീഡിയോ നമ്മുടെ GT5 ആയിരിക്കും, അത് നാളെയെല്ലാം മറ്റന്നാൾ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും പീസ്.